नमस्ते इंस्टिट्यूटिन्റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ഇന്ന് എൻ്റെ മുൻപിലിരിക്കുന്ന ഈ ദമ്പതികളുടെ അനുഭവം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് അവർ തന്നെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു പങ്കുവെക്കുന്നു പറയൂ അനുഭവം പറയൂ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 7 വർഷത്തോളമായിട്ടുണ്ട് ഈ 7 വർഷത്തിനിടയിൽ ഞങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നിട്ടില്ല അതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒരു മാനസികമായിട്ടുള്ള അടുപ്പവും വളരെ കുറവായിരുന്നു അപ്പം ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഭയം തന്നെയാണ് എനിക്ക് ആദ്യം മുതലേ നമ്മുടെ എൻ്റെ കല്യാണം കഴിഞ്ഞന്ന് മുതലേ ഒരു പേടിയായിരുന്നു ഭയങ്കരമായ പേടിയില്ല എന്നാലും നമുക്ക് ആ ഒരു പ്രോസസ്സിലോട്ട് നമ്മൾ അടുക്കും തോറും ഉള്ളിൽ എവിടെന്നോ ഒരു പേടി വരുന്നുണ്ടായിരുന്നു നമ്മൾ ഞാനും ഇക്കയും വിചാരിച്ചു അത് പതുക്കെ മാറ്റിയെടുക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ് രണ്ടുപേരും കണ്ടുമുട്ടുന്ന അവസരങ്ങൾ വളരെ കുറവായിരുന്നു അപ്പോൾ ഈ ഒരു മാറ്റിയെടുക്കാം എന്നുള്ള വിചാരണ അതും നീണ്ടു നീണ്ടു പോയി ഇതിൻ്റെ പിന്നെ ഇത് മാറ്റിയെടുക്കാൻ നമ്മൾ അധികം സമയമാകുന്നതുകൊണ്ട് തന്നെ പല ഹോസ്പിറ്റൽസിലും അപ്രോച്ച് ചെയ്തു ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടത് അപ്പോൾ നല്ല തിരക്കുള്ളൊരു ഡോക്ടറായിരുന്നു അപ്പോൾ എന്നെ ചെക്ക് ചെയ്തിട്ട് കണ്ടപ്പോൾ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു എന്നെ സ്കാനിങ്ങിനായിട്ട് അവിടെ ഒരു വേറൊരു റൂമിൽ കൊണ്ടുപോയി കിടത്തി ഒരു സ്കാനിങ് ഇൻസ്ട്രുമെൻ്റ് എൻ്റെ ഉള്ളിലോട്ട് കയറ്റാൻ നോക്കി ഞാൻ അന്ന് അവിടെ വളരെയധികം ബഹളം വെച്ച് അപ്പം കയറിയില്ല അത് അപ്പോൾ കൂടെ നിന്ന് നെറ്റ്സും വഴക്ക് പറഞ്ഞ് ഇങ്ങനെ ശരിയാവില്ല ഇങ്ങനെ ആയാൽ പെങ്കുച്ചുങ്ങളിങ്ങനെ ആവാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ അതെനിക്കും ഉള്ളിലൊരു ഇതുപോലെ തോന്നി നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളത് പിന്നെ ഡോക്ടർ പറഞ്ഞ് അതേ ഡോക്ടർ തന്നെ പറഞ്ഞു ഇതിപ്പോൾ ഹൈമൻ ലെയർ ഒന്ന് കട്ട് ചെയ്ത് തരാം അപ്പോൾ ശരിയാവും വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടുന്ന് തന്നെ അഡ്മിറ്റ് ചെയ്ത് ഹൈമനെക്ടമി ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്നു എന്നിട്ട് നോർമലി ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കാൻ പറഞ്ഞു പക്ഷേ വീട്ടിൽ വന്നു ബന്ധപ്പെടാൻ നോക്കി വീണ്ടും പഴയ അവസ്ഥ തന്നെയായിരുന്നു യാതൊരു മാറ്റവും ഇല്ലായിരുന്നു പേടി അതുപോലെ തന്നെ ഉണ്ടായിരുന്നു വീണ്ടും നമ്മൾ ഞങ്ങളുടെ ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നു അവിടെയും ഡോക്ടർ സെയിം ഇതേ പ്രോസസ്സ് തന്നെ നടന്നേ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് കിടത്തി ഞാൻ ബലം പിടിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ബലം പിടിച്ചാൽ ശരിയാവില്ല നമ്മൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആവണം ഇങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇതില്ലെങ്കിൽ എന്താ ബന്ധം വേർപിരിയും അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു അവസാനം ഇതിൻ്റെ ഈ ഒരു പേടിയാണ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ അവിടെ എങ്ങും പറ്റിയിട്ടില്ല അതെങ്ങനെ മാറ്റിയെടുക്കാമെന്നും ആരും പറഞ്ഞിട്ടില്ല എല്ലാവരും ഓഫർ ചെയ്യുന്ന പിന്നെ ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് IUI IVF പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം അല്ലെങ്കിൽ ഇക്കയ്ക്കും കുറേ മരുന്നുകൾ കൊടുത്തായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക സൈഡ് എഫക്ട്സ് വന്നത് കൂടാതെ വേറെ ഞങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ മെഡിസിൻസൊക്കെ നിർത്തി അങ്ങനെ രണ്ടുപേർക്കും അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഇങ്ങനെ നെറ്റിൽ നോക്കി എന്താ കണ്ടീഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ടങ്ങനെ വരുന്നേ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിഞ്ഞതും അവിടെ ഞങ്ങളെപ്പോലെ ഒത്തിരി കപ്പിൾസ് വരുന്നതും അവരൊക്കെ ഇതുപോലുള്ള ഇഷ്യൂസ് പല രീതിയിലുള്ള ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിൽ അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് കുറച്ച് ഒരു ഉള്ളിലൊരു ആശ്വാസം തോന്നി അപ്പോൾ അവിടെ പോയാൽ ഒരു പക്ഷേ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്ന് മനസ്സിലായി അപ്പോൾ ഒത്തിരി വീഡിയോസ് കണ്ടു ഒരു വീഡിയോ കണ്ടിട്ടല്ല ഞാൻ ഇവിടെ വന്നത് പല വീഡിയോസ് കണ്ട് പല കപ്പിൾസിൻ്റെ എക്സ്പീരിയൻസ് അവർ പറയുന്നത് കേട്ടു
അപ്പം അവരുടെ എല്ലാം ബേസിക്ക് എനിക്ക് മനസ്സിലായത് ബേസിക് ആയിട്ടുള്ള പ്രശ്നം എല്ലാ എല്ലാ പെൺകുട്ടികൾക്കും ഒരു ഭയം, അത് ചിലർക്ക് ഭയങ്കര ഭയമായിരിക്കും, ചിലർക്ക് ചെറിയൊരു ഇതായിരിക്കും, ഇൻറ്റൻസിറ്റി വേറെ ആണെങ്കിലും കോമൺ റീസൺ തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വിളിച്ചു, പ്രമോദ് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു, ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു. ഈ കഴിഞ്ഞ മാസം നവംബർ 29-ാം തീയതി ഞങ്ങൾ രാവിലെ ഇവിടെ വന്നു, ഡയറക്റ്റ് സാറിനെ കണ്ടു, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു സെക്സ് തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങളതിന് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻസിന് ഒരു 2 വീക്സിലേക്ക് നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്യും, അതിനുള്ളിൽ കുറച്ച് അസൈൻമെൻറ്റ്സും കാര്യങ്ങളും, അല്ലാതെ മെഡിസിൻസോ ഇഞ്ചെക്ഷൻസോ അല്ലെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് സെക്സിന് പ്രേരിപ്പിക്കുകയോ അങ്ങനെയുള്ളതൊന്നുമല്ല. നമ്മൾക്ക് കുറച്ച് ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തരുക, അതിനോടൊപ്പം നമുക്ക് നമ്മുടെ ബോഡീനെയും നമ്മുടെ മൈൻഡിനെയും ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ച് ആ ഒരു സെക്സിനോട് ഒന്ന് താല്പര്യപ്പെടുത്തിയെടുക്കുന്നു, അതാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ അതിനപ്പുറം എനിക്ക് പ്രത്യേകിച്ച് എന്താ മെഡിസിൻസ് തന്ന് ആർട്ടിഫിഷ്യലി ഒന്ന് നമ്മളൊന്ന് ചെയ്യിക്കുന്നതല്ല, നമ്മളെ സ്വയമേ അതിലങ്ങ് അടുത്തു പോകും. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് വളരെ എന്താ പറയുക, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നമുക്കൊരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഇത് ചെയ്യി കമ്പല് ചെയ്ത് ചെയ്യിപ്പിക്കുന്നവർക്ക് ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല. നമ്മുടെ വളരെ സൗഹൃദപരമായിട്ട് നമ്മൾ വീട്ടിലൊക്കെ സംസാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും, പൊതുവായിട്ടുള്ള കാര്യങ്ങളും സംസാരിക്കും. നമ്മളെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും നമുക്ക് രണ്ടു പേർക്കും ഒരേപോലെ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. അതിന് എൻ്റെ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ ഏകദേശം 7 ദിവസമായപ്പോഴത്തേക്കും എൻ്റെ പ്രശ്നം മാറി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ചെറുതായിട്ട് ഇറക്ഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു, ഡോക്ടറെ കണ്ടു. 2-3 ദിവസം മെഡിസിനൊന്നും എടുക്കാൻ നമ്മൾ നോക്കാമെന്ന് വെച്ചു. ജസ്റ്റ് പിന്നെ എന്തോ ടെൻഷൻ്റെ ഒരു പ്രശ്നം കൊണ്ട് വന്നതാണ്, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നില്ല. അപ്പം ജസ്റ്റ് 1 ദിവസത്തേക്ക് ടാബ്ലറ്റ് വന്ന് നമ്മളത് കഴിച്ചു. 11-ാമത്തെ ദിവസം ഞങ്ങൾക്ക് സന്തോഷകരമായിട്ട് ഇത് ബന്ധപ്പെടാൻ പറ്റി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. ആദ്യ വർഷമൊക്കെ ബന്ധപ്പെട്ട് നോക്കിയപ്പം എന്താണ് പ്രശ്നമെന്ന് അറിയത്തില്ലായിരുന്നു. ആക്ച്വലി 5 വർഷത്തോളം എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് കുറച്ച് ഹോസ്പിറ്റലിലൊക്കെ പോയി ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു, അവർ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പുള്ളിക്കാരി ബലം പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് അവിടെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യുന്നില്ല എന്നാണ് പൊതുവെ പറഞ്ഞത്. കുറച്ച് ജെല്ല് തന്നു, അതിനുശേഷം എനിക്കും കുറച്ച് ടാബ്ലറ്റ് തന്നു, വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. പക്ഷേ വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടും അത് സക്സസ് ആയിട്ടില്ല. അങ്ങനെ വൈഫാണ് സാറിൻ്റെ യൂട്യൂബിലുള്ള വീഡിയോസ് കണ്ടിട്ട് ഇവിടെ പോകാമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഇവിടെ വന്ന് അപ്പോയിൻമെൻ്റ് എടുത്തു, 2 ആഴ്ചത്തേക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് സാറ് റെക്കമെൻഡ് ചെയ്തത്. ആ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ആദ്യമേ വൈഫിനുള്ള കുറച്ച് എക്സസൈസും കാര്യങ്ങളും എല്ലാം ചെയ്യിച്ചു. അത് സക്സസ് ആയതിനു ശേഷം എനിക്ക് ചെറിയൊരു ടെൻഷൻ കൊണ്ടും വീട്ടിൽ നിന്ന് മാറുന്നത് കൊണ്ടും ഒരു ചെറിയൊരു എറക്ഷൻ പ്രോബ്ലം ഉണ്ടായി. അതിനുള്ള മരുന്ന് കഴിച്ചു, 1 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് ബന്ധപ്പെടാൻ പറ്റി. അതായത് 7 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻ്റർകോഴ്സ് നടന്നു. ഡോക്ടറുടെയും സിമി മാഡത്തിൻ്റെയും നല്ലൊരു പിന്തുണ ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുണ്ടായിരുന്നു. വളരെ റിലാക്സ്ഡ് ആയിട്ടും ടെൻഷനൊന്നും ഉണ്ടാവാതെ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ എക്സസൈസുകളും പറഞ്ഞു തരികയും അത് ചെയ്യുന്നുണ്ടോ എന്ന് വ്യക്തമായിട്ട് ട്രാക്ക് ചെയ്യുകയും ചെയ്ത് ഒരു 11 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റി. അതിന് സാറിനോടും സിമി മാഡത്തിനോടും എല്ലാവിധ താങ്ക്സും ഉണ്ട്. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വന്ന് കറക്റ്റ് 11-ാമത്തെ ദിവസം എനിക്കും എൻ്റെ ഇക്കാക്കും ബന്ധപ്പെടാൻ പറ്റി. അത് യാതൊരുവിധ ഭയവുമേ ഇല്ലാതെ അതിലെന്താ പറയുക, അതിൽ അലിഞ്ഞു പോയി നമുക്ക് അതിൽ ഏർപ്പെടാൻ പറ്റി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഇപ്പം ഇതുവരെ കഴിഞ്ഞു പോയ 7 വർഷങ്ങളിൽ ഈ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ പല കലഹങ്ങളും പല പിണക്കങ്ങളും ഒക്കെ ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പം
നമുക്ക് ഈ ഒരു 11 ദിവസത്തിനുള്ളിൽ സാർ ഈ അസൈൻമെൻറ്റ്സും എക്സസൈസിനും പുറമെ വേണമെന്ന ചില കാര്യങ്ങളും കൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം ഹസ്ബൻഡായാലും വേണമെന്ന കുറച്ച് മാറ്റങ്ങൾ, എനിക്കായാലും വേണമെന്ന കുറച്ച് മാറ്റങ്ങൾ, അത് ഞങ്ങളുടെ കേസിലുണ്ടായിരുന്ന ചില ഇതാണ്, പരസ്പരം കോംപ്രമൈസ് ചെയ്യുന്ന കാര്യങ്ങളായാലും ഒന്നിച്ച് പുറത്തോട്ട് പോകുന്ന കാര്യങ്ങളായാലും അപ്പോൾ കുറച്ചുകൂടെ പരസ്പരം അടുപ്പം തോന്നും. അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ ഞങ്ങളിപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ 7 വർഷമായെങ്കിലും ഞങ്ങളങ്ങനെ പുറത്തോട്ട് ഒന്ന് എന്താ പറയുക, കറങ്ങാൻ പോക്കോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഡോക്ടറിൻ്റെ അടുത്ത് 11 ദിവസം വന്നാലും 3 ദിവസം ഞങ്ങൾ പുറത്തോട്ട്. അത് എനിക്കും വളരെയധികം സന്തോഷമുണ്ടായിരുന്ന കാര്യമാണ്. അത് ഹസ്ബൻഡ് തന്നെ മുൻകൈ എടുത്ത് കൊണ്ടുപോയി, അതും അതിലധികം സന്തോഷമുള്ള കാര്യമാണ്. ഇനി മുന്നങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ ഇപ്പം 7 വർഷത്തുണ്ടായ ആ ഒരു പ്രശ്നം വെറും 11 ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞു. അത് വളരെയധികം സന്തോഷമുള്ള കാര്യം. അത് പ്രമോസാനും ഞങ്ങളുടെ കൂടെ ഈ 11 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സിമി മാമിനും രണ്ടുപേരും ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു. ഇവിടെ ഹോസ്പിറ്റലിലെ ബാക്കി സ്റ്റാഫുകളായാലും ഞങ്ങളെ വേറൊരു രീതിയിൽ നോക്കുകയോ ഒന്നും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ കിടക്കുന്ന പോലെ തന്നെ ആയിരുന്നു. റെഗുലർലി ദിവസം 2 പ്രാവശ്യം സാധനം കാണണം, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്ക് യു. നിങ്ങളുടെ അനുഭവം യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഇവിടെ മിക്ക കേസുകളിലും ഇപ്പോൾ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്ന പല കേസുകളിലും ഏതാണ്ട് ഒരേ പ്രശ്നമാണ്. ശരിയാണ്, ഇവരുടെയൊക്കെ മുഖ്യ പ്രശ്നമെന്ന് പറയുന്നത് ബേസിക്കായിട്ട് ഭയമാണ്. പക്ഷേ ആ ഭയത്തിൻ്റെ ഭയം വരുമ്പോഴുണ്ടാവുന്ന പ്രതികരണം, അവരുടെ ബിഹേവിയർ, അവരുടെ മാനസികാവസ്ഥ, ഇതെല്ലാ രോഗികളിലും വ്യത്യസ്തമായിരിക്കും. ഒരേ പ്രശ്നമായിട്ട് 100 പേര് വന്നാൽ ആ 100 വ്യക്തികളും പ്രതികരിക്കുന്ന രീതി, അവരുടെ പെരുമാറ്റങ്ങൾ, ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതൊരു കേവലം സെക്ഷൽ പ്രോബ്ലം അല്ല. ഇവരുടെ കേസിൽ ഇതൊരു തുടക്കം ഒരു അൺകൺസ്യൂമേറ്റഡ് മാരേജ് ആയിട്ടാണ്. ഭയമുള്ളത് കൊണ്ട് ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥ. പക്ഷേ അതെങ്ങോട്ടാണ് നയിച്ചത്? അതൊരു സിവിയറായിട്ടുള്ള മാരിറ്റൽ ഡിസ്കോർഡിലേക്ക് നയിച്ചു. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഇയാൾ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്, കല്യാണം കഴിച്ച് 7 വർഷമായെങ്കിലും ഇതിന് മുൻപൊരിക്കലും എന്നെ പുറത്ത് കൊണ്ടുപോകാറില്ലായിരുന്നു, ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങാൻ പോകാറില്ല. അയാൾ പലപ്പോഴും നമ്മുടെ സെഷൻസിനിടയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, എൻ്റെ ഹസ്ബൻ്റെ കൂടെ പുറത്തൊക്കെ പോകണം എന്നാഗ്രഹമുണ്ട്. കാരണം ഈ കുട്ടി വളർന്നു വന്ന ഒരു ഫാമിലി എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചിരിച്ച് കളിച്ച് പിന്നെ പള്ളിപ്പെരുന്നാളുകൾക്ക് പോവുക, അല്ലെങ്കിൽ എല്ലാ ആഘോഷങ്ങൾക്കും പുറത്തിറങ്ങി നടക്കുക, അങ്ങനത്തെ എൻവയോൺമെൻറ്റിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവളത് ആഗ്രഹിക്കുന്നു. പക്ഷേ അവൾ വിവാഹം കഴിച്ച് ചെന്ന് കയറിയ കുടുംബം നേരെ വിപരീതമായിട്ടുള്ള ഒരു സ്റ്റൈലാണ് അവിടെ ഫോളോ ചെയ്തിരുന്നത്. അവിടെ എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി സംസാരിക്കുന്നു, ഗൗരവമുള്ള കാര്യങ്ങൾ പറയുന്നു, അധികം പുറത്തേക്ക് പോകുന്നില്ല. ഈ ഒരു സുഹൃത്തെന്ന് പറയുന്നത് അദ്ദേഹം കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ അന്തർമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് അനാവശ്യമായിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. പുറത്തേക്ക് പോകുക, ഒരു സോഷ്യൽ സിറ്റുവേഷനെ ഫേസ് ചെയ്യുമ്പോഴൊക്കെ അല്പം ഉത്കണ്ഠയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്ന ഒഴിവാക്കുക. പിന്നെ ഒരു പെൺകുട്ടിയെയും കൂടെ കൂട്ടി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയായിരിക്കാം, അങ്ങനെയൊക്കെ പല ചിന്തകളും അദ്ദേഹത്തെ അലട്ടിയതുകൊണ്ടാവാം അദ്ദേഹം ഒഴിവാക്കി. ഇവിടെ ഈ നിന്ന കഴിഞ്ഞ 12 ദിവസത്തിനിടയ്ക്ക് ഞങ്ങൾ ആ ഇയാൾ പറഞ്ഞ പോലെ തന്നെ വെറും സെക്സ് പഠിപ്പിച്ചു കൊടുക്കലല്ല ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നടന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ തമ്മിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തിരുന്നില്ല. ഞങ്ങളതിൽ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്ത കാര്യം ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കറക്റ്റ് ചെയ്യുക, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഇമ്പ്രൂവ് ചെയ്യുക, അവർ തമ്മിലുള്ള ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യുക, അതിലൊക്കെയാണ് ഈ ട്രീറ്റ്മെൻറ്റിൽ ഫോക്കസ് ചെയ്തത്.
അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ പല ദിവസവും പറയും നിങ്ങളിവിടെ തന്നെ കിടന്നുറങ്ങരുത്, ഇത് ഈ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ വേണ്ടി ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്താലേ ആ രോഗിക്ക് പുറത്തു പോകാൻ പറ്റൂ. ഇവിടെ അങ്ങനെയല്ല, ഞങ്ങൾ കാണുന്ന സമയം രാവിലെയുള്ള സമയം ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം ഇവിടെ ഉണ്ടാവണം, ബാക്കി എല്ലാ സമയവും അവർ ഫ്രീ ആണ്. അപ്പോൾ ആ ഫ്രീ സമയത്ത് ഈവനിങ്ങിലൊക്കെ പുറത്ത് പോവുക, സിനിമ കാണാൻ പോവുക, ചുറ്റിക്കറങ്ങാൻ പോവുക, സ്ഥലങ്ങൾ കാണാൻ പോവുക, ഒരു ഔട്ടിങ്ങും കൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ട്രീറ്റ്മെൻറ്റിൽ. സോ ഇറ്റ് ഈസ് എ ട്രീറ്റ്മെൻറ്റ് പ്ലസ് ഹണിമൂൺ ട്രിപ്പ്, ആ ഒരു കൺസെപ്റ്റിലാണ് ഇതിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. അവർക്ക് ഏത് സമയത്തും ഞങ്ങളുടെ അനുവാദം കൂടാതെ പുറത്തേക്ക് പോകാം, വന്ന് കയറാം. അങ്ങനെ നിർബന്ധിച്ചതിൻ്റെ ഫലമായിട്ടാണ് രണ്ട് മൂന്ന് ദിവസം അവർ ഈ ദിവസങ്ങളിൽ പുറത്തേക്ക് പോയി. അത് രണ്ട് പേർക്കും എൻജോയ്മെൻറ്റായി. അതിനുശേഷം പുറത്ത് പോയി വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ടെൻഷനും അലിഞ്ഞില്ലാതായി. അതിനുശേഷം ശ്രമിച്ചപ്പോൾ അത് സക്സസ്ഫുള്ളായിട്ട് നടത്താൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഈ ചികിത്സയിലൂടെ സാധിച്ചു. കേവലം ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് വിജയിപ്പിക്കുക മാത്രമല്ല, അവർ തമ്മിലുള്ള ജീവിതത്തിലെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതിലൂടെ ആണ് അവരുടെ ബന്ധം ഊർജിതപ്പെടുത്തി കൂടുതൽ സ്നേഹത്തോടുകൂടി ഒരുമയോടുകൂടി ഒന്നിച്ച് ഇനിയുള്ള ജീവിതം പങ്കുവയ്ക്കാൻ വേണ്ട ഒരു എനർജി കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതിലൊരു പരിധിവരെ ഞങ്ങൾ വിജയിച്ചു എന്നാണ് അവരുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിതത്തിലെല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ വീണ്ടും ഞങ്ങളെ കാണാൻ വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.